മോട്ട്രോളയുടെ ഇരുപത്തി മൂവായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് മോട്ട്രോള എഡ്ജ് ഫിഫ്റ്റി ഫ്യൂഷൻ അതുപോലെ തന്നെ വൺ പ്ലസിന്റെ ഇരുപത്തി അയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് വൺ പ്ലസ് നോട് സി ഫോർ ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ എഡ്ജ് ഫിഫ്റ്റി ഫ്യൂഷനും അതുപോലെ തന്നെ വൺ പ്ലസ് നോട് സി ഫോറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ ആയിരുന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ട്രോള എഡ്ജ് ഫിഫ്റ്റി ഫ്യൂഷനിൽ ആറേ പോയിന്റ് ആറ് ഏഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ പ്ലസ്സിൽ ആറേ പോയിന്റ് ഏഞ്ചിന്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് മോട്ടോളിൽ പി ഒ എൽ ഇ ഡി പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത് വൺ പ്ലസ് അമ്മയുടെ ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഭയങ്കര വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല രണ്ടിലും ഒ എൽ ഇ ഡി പാനലൊക്കെ തന്നെയാണ് വരുന്നത് പക്ഷേ എടുത്തു വരേണ്ട ഒരു വ്യത്യാസം വരുന്നത് മോട്ടോറോളയില് കൌഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാൽ വൺ പ്ലസ്സിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പം ഇതാണ് എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം പിന്നെ രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻടർ ഭാഗത്തായിട്ടാണ് മോട്രോളയിൽ നൂറ്റി നാൽപ്പത്തി നാല് ഏഴ്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വൺ പ്ലസ്സിൽ നൂറ്റി ഇരുപത് ഹേഴ്സിന്റെ റിഫ്രഷ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് മോട്രോളയിൽ വരുന്നുണ്ട് രണ്ട് ഫോണുകളിലും ടെൻ ബി ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മോട്ട്രോളയിൽ എഴുന്നൂറ്റി ഇരുപത് ഹേഴ്സിന്റെ പി ഡബ്ല്യം ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ വൺ പ്ലസ്സിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ഹേഴ്സിന്റെ പി ഡബ്ല്യു എം ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട് മോട്രോളയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് ആയിരത്തി അറുന്നൂറ് ഇച്ചാണ് വൺ പ്ലസിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് ഇച്ച് ആണ് അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ മോട്ടോർ വോളിയിൽ വരുന്നുണ്ട് പിന്നെ മോട്ടോർ വോളയിൽ ഗുരുലാ ഗ്ലാസ് വൈവിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് വൺ പ്ലസ്സിൽ ഏത് പ്രൊട്ടക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ടില്ല ഗുരുല ഗ് 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 പ്രൊട്ടക്ഷനെ കാണുന്നു എന്നുണ്ടെങ്കിൽ അവർ മെൻഷൻ ചെയ്തേനെ അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ മോട്ടോർ വോളയിൽ വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ് അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം മോട്ടോർ നമുക്ക് കേർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട് വൺ പ്ലസ്സിലാണെങ്കിൽ ഫ്ളാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും വരുന്നുണ്ട് പിന്നെ മോട്ടോറോളിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ടുള്ള റേറ്റും അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസും ഒരു ക്ലാസ് ഗ്ലാസ് ഓവിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കിട്ടുന്നുണ്ട് വൺ പ്ലസിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പി ഡബ്ല്യൂ ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പം ഡിസ്പ്ലേ കാര്യത്തില് നിങ്ങൾ ഇത് സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഈ രണ്ട് ഫോണിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട് മോട്ടോറോളിയുടെ വെയിറ്റ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം ആണ് വൺ പ്ലസിന്റെ വെയിറ്റ് വരുന്നത് നൂറ്റി എൺപത്തി ആറ് ഗ്രാം ആണ് അപ്പം വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവ് മോട്ട്രോളയിലാണ് അതുമാത്രമല്ല മോട്ട്രോളിയുടെ തിക്നസ് വരുന്നത് ഏഴ് പോയിന്റ് എട്ട് എം എം ആണ് വൺ പ്ലസിന്റെ തിക്നസ് വരുന്നത് എട്ട് പോയിന്റ് നാല് എം എം ആണ് അപ്പൊ തിക്നസും കമ്പാരിറ്റീവ്ലി കുറവ് മോട്ട്രോളയിലാണ് പിന്നെ മോട്ട്രോളയില് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വൺ പ്ലസിലും ഐ പി റേറ്റിംഗ് വരുന്നുണ്ട് പക്ഷേ ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് വരുന്നുള്ളൂ ബെറ്റർ ആയിട്ടുള്ള ഐ പി റേറ്റിംഗ് മോട്ട്രോളയിൽ വരുന്നുണ്ട് ഈ ഒരു കാര്യത്തിലും മോട്രോളക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട് പിന്നെ പ്രോസസറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോട്രോളയിൽ സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജൻ ടു എന്ന പ്രോസസർ ആണ് വരുന്നത് വൺ പ്ലസ്സിൽ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട് ഇതിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ ഏതാണെന്ന് വെച്ചാൽ വൺ പ്ലസ്സിൽ വരുന്ന സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ എന്ന പ്രോസസ്സറാണ് ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ അപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഗെയിമിങ് പെർഫോമൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിൽ കുറച്ചും കൂടി ബെറ്റർ വൺ പ്ലസ് ആയിരിക്കും പിന്നെ രണ്ട് ഫോണുകളിലും എൽ പി ഡി ഡി എഫ് ഫോറക്സിന്റെ റാം ആണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ മോട്രോളയില് യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജ് ടൈപ്പ് വരുന്നുള്ളൂ വൺ പ്ലസ്സിൽ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട് അപ്പം ഒരു കാര്യത്തിലും വൺ പ്ലസിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട് ഇത് പെർഫോമൻസ് ഒന്നും കൂടി ബെറ്റർ ആക്കുന്നതായിരിക്കും രണ്ട് ഫോണുകളിലും ഫൈവ് ജി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മോട്രോളയില് പന്ത്രണ്ട് ഫൈവ് ജി ബാൻസ് ആണ് വരുന്നത് വൺ പ്ലസ്സിൽ ഏഴ് ഫൈവ് ജി ബാൻസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഫൈവ് ജി ബാൻസും കാര്യങ്ങളൊക്കെ മോട്ട്രോളയില് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് രണ്ട് ഫോണിന്റെയും ബേസ് വേരിയെ എട്ട് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റേണാണ് വരുന്നത് മോട്രോളയിൽ ഇത് കൂടാതെ പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബി ഇന്റേൺ വെർഷൻ ആണ് വരുന്നത് വൺ പ്ലസിൽ ഇതുകൂടാതെ എട്ട് ജി ബി റാം ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബി ഇൻറ്റേൺ വെർഷൻ ആണ് വരുന്നത് മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോട്ട്രോളിൽ മെമ്മറി കാർഡ് സ്ലോട്ട് നേരങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നാൽ വൺ പ്ലസിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും മെമ്മറി കാർഡ് നമുക്ക് ഈ ഫോണിൽ യൂസ് ചെയ്യാം അപ്പം ഈ ഒരു കാര്യത്തിൽ വൺ പ്ലസിനും ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട് പിന്നെ മോട്ട്രോളയിൽ എൻ എഫ് സി എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഒരു ഫീച്ചർ വൺ പ്ലസിൽ വരുന്നില്ല അപ്പം ഈ ഒരു കാര്യത്തിൽ മോട്ട്രോളേക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട് പിന്നെ വൺ പ്ലസിലാണെങ്കിൽ ഐ ആർ ബ്ലാസിൽ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട് അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിഞ്ഞായിരിക്കും എന്നാൽ ഈ ഒരു ഫീച്ചർ മോട്ട്രോളയിൽ വരുന്നില്ല അപ്പം ഈ ഒരു കാര്യത്തിൽ വൺ പ്ലസിനും ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട് രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് മോട്ട്രോളയിലാണെങ്കില് ഡോൾ ബി ആക്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് ഫോണുകളിലും ത്രീ പോയിന്റ് ഫൈവ് മോ മോഡീജ് ആക്കി രണ്ട് ഫോണിലും വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഇതിൽ മോട്രോളിൽ ഹലോയോ സോഫ്റ്റ്വെയർ ആണ് വരുന്നത് വൺ പ്ലസ്സിൽ ഓക്സിനോ സോഫ്റ്റ്വെയറും കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ നിങ്ങളേതാണ് പ്രിഫർ ചെയ്യുന്നത് എന്ന കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം രണ്ടിലും ഏകദേശം സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന ഒരു എക്സ്പീരിയൻസ് ഞാനത് ലഭിക്കുന്നതായിരിക്കും ക്യാമറയുടെ അടുത്തിട്ടോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിന്റെയും പിന്നിൽ ഡൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഫോണിലും അൻപത് മെഗാ പിക്സലും മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത് ഇതിൽ മോട്രോളില് സോണി എൽ വൈ ടി സെവൻ ഹൺഡ്രഡ് സിയുടെ സെൻസറാണ് വരുന്നത് വൺ പ്ലസ് സോണി എൽ വൈ ടി സിക്സ് ഹൺഡ്രഡ് സെൻസർ ആണ് വരുന്നത് വോയിസിന്റെ സപ്പോർട്ട് നേരങ്ങളൊക്കെ രണ്ട് ഫോണുകളിലും വരുന്നുണ്ട് പിന്നെ മോട്ട്രോളിൽ പതിമൂന്ന് മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ലെങ്സ് കൊടുത്തിട്ടുണ്ട് വൺ പ്ലസ്സിൽ എട്ട് മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെങ്സ് ആണ് വരുന്നത് അപ്പോൾ ക്യാമറ കമ്പാരിസൻസ് ഒക്കെ നമ്മൾ മറ്റ് സെറ്റുകൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മോട്ടോറോളയിൽ കുറച്ചും കൂടി സാച്ചുറേഷൻ കൂടി ഇമേജസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് എന്നാൽ വൺ പ്ലസ് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മോട്ടറോളയിലാണ് വരുന്നത് അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോസ് കുറച്ചും കൂടി ആയിട്ട് വരുന്നുണ്ട് പിന്നെ അൾട്രാ വൈഡ് ആംഗിൾ ഫോട്ടോസും മോട്ടോറോളയിൽ കുറച്ചും കൂടി ആയിട്ട് വരുന്നുണ്ട് ലോ ലൈറ്റ് കണ്ടീഷൻസിലോട്ട് വരുമ്പോഴും മോട്ടോറോളായിരിക്കും കുറച്ചും കൂടി ആയിട്ട് പെർഫോം ചെയ്യുന്നത് പിന്നെ വീഡിയോസിലും മോട്ടോറോളയിൽ കുറച്ചും കൂടി സാച്ചുറേഷൻ കൂടുതലാണ് എന്ന് പറയാവുന്നതാണ് എന്തായാലും ബാക്ക് ക്യാമറയുടെ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ മോട്ട്രോളായിരിക്കും സെൽഫി ക്യാമറയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ട്രോളിൽ മുപ്പത്തി രണ്ട് മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് എടുത്തിരിക്കുന്നത് വൺ പ്ലസ്സിൽ പതിനാറ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് സെൽഫി ക്യാമറയുടെ കാര്യത്തിലും മോട്ട്രോടെ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ക്യാമറയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിൽ മോട്ടോ എഡ്ജ് ഫിഫ്റ്റി ഫ്യൂഷൻ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഈ ബാറ്ററിയുടെ കാര്യത്തിലൊട്ടുവരികയാണെന്നുണ്ടെങ്കിൽ മോട്ടോറോളിൽ അയ്യായിരം എം ബാറ്ററി ആണ് വരുന്നത് എന്നാൽ വൺ പ്ലസ്സിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ൻ്റെ ബാറ്ററി വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി നമുക്ക് വൺ പ്ലസിൽ ലഭിക്കുന്നുണ്ട് അത് മാത്രമല്ല വൺ പ്ലസ് നൂറ് വാട്ടിൻ്റെ ഫാസ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട് എന്നാൽ മോട്ടോറോളയിൽ അറുപത്തെട്ട് വാട്ടിൻ്റെ ചാർജ് സപ്പോർട്ടേ വരുന്നുള്ളൂ അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും വൺ പ്ലസ്സിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ടൈപ്പ് സി ചാർജ് പോർട്ടാണ് രണ്ട് ഫോണുകളിലും വരുന്നത് അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ വൺ പ്ലസ് ആയിരിക്കും ഇതിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയും അതുപോലെ തന്നെ ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും എട്ട് ജി ബി റാം നൂറ്റി എഴുപത്തെട്ട് ജി ബിൻ്റെ ആണ് വർഷം വരുന്നുണ്ട് മോട്രോളുടെ ഈ വർഷന്റെ വില വരുന്നത് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വൺ പ്ലസിൻ്റെ ഈ വർഷന്റെ വില വരുന്നത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അപ്പോൾ സെയിം വെർഷൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില കമ്പാരറ്റീവ്ലി കുറവ് മോട്രോളയ്ക്കാണ് പിന്നെ മോട്രോളയിൽ പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റി അൻപത്തി ജി ബി ഇന്റൺ വർഷം വരുന്നുണ്ട് ഇതിൻ്റെ വില വരുന്നത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വൺ പ്ലസിൽ എട്ട് ജി ബി റാം ഇരുന്നൂറ്റി എൺപത്തി ആറ് ജി ബിൻ്റെ വർഷം വരുന്നുണ്ട് ഇതിൻ്റെ വില വരുന്നത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോറോളയിൽ നമുക്ക് ഗവർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് വേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഗുരില ക്ലാസ് ഫൈവിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഫോണിലാണ് വരുന്നത് എന്ന് പറയാവുന്നതാണ് പിന്നെ വെയിറ്റും തിക്നസ്സും കമ്പാരിറ്റീവ്ലി കുറവാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എൻ എഫ് സി എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കൂടുതൽ ഫൈവ് ജി ബാൻസും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡോൾ ബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് വരുന്നുണ്ട് വിലയും കമ്പാരിറ്റീവ്ലി കുറവാണ് വൺ പ്ലസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പി ഡബ്ല്യൂം ടിമ്മിങ് എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട് അതുപോലെ തന്നെ എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഐ ആർ ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഫോണിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റിയും ചാർജിങ് സ്പീഡും വരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക